ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ശ്യാമയുടെയും നിറക്കൂട്ടിൻ്റെയും മറ്റുമൊക്കെ വിജയം ഒരുപാട് ഓഫറുകളാണ് ഡെന്നീസിൻ്റെയൊക്കെ മുൻപിൽ വെച്ചത് അപ്പോൾ ഒരു പാട്ട് പാട്ടെടുത്തുകാരൻ എന്നുള്ളതിൽ എനിക്ക് വലിയ കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല കാരണം നമ്മളെ മുൻപിലല്ല ഓഫർ വരുന്നത് പക്ഷേ ആറിട്ട സിനിമകൾ അട്ടേ സ്ട്രെച്ച് വരുന്നത് അതായത് എന്താ സായം സന്ധ്യ കഴിഞ്ഞിട്ടുള്ള പീരീഡിൽ ഏകദേശം ഓരോ മാസം ഓരോ സിനിമകൾ എന്നുള്ള അവസ്ഥയിൽ വന്നിരുന്നു ഡെന്നീസ് രണ്ട് കൈകൊണ്ടും ഡെന്നീസ് എഴുതിയിരുന്നില്ല ഞാനൊക്കെ ആയിരുന്നു കൂടെ എഴുതാനിരുന്നിരുന്നത് അപ്പോൾ ഇതേപോലെയുള്ള നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകൾ എഴുതിവെച്ചിരിക്കുന്ന സബ്ജക്റ്റുകൾ ഇങ്ങനെ ന്യായവിധി വീണ്ടും കഥയ്ക്ക് പിന്നിൽ പ്രണ പ്രണാമം ഇങ്ങനെ സിനിമകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതെല്ലാം അട്ടർ ഫ്ലോപ്പുകളായിട്ട് മാറുന്നു നമ്മൾക്ക് തന്നെ അറിയില്ല എന്തിനാണ് ഈ മമ്മൂക്ക എന്ന് പറയുന്ന ഈ മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടർ ആളുകൾ എന്തിനിങ്ങനെ കൂന്നു പറയുന്നത് ഒരു റീസണുമില്ല ഇപ്പോൾ ഒരാൾ പെർഫോം ചെയ്തിട്ടോ സബ്ജക്റ്റ് നന്നാവാഞ്ഞിട്ടോ അങ്ങനെ ഒന്നും ഒരു റീസൺ പറയാനില്ല കാരണം ആ സിനിമ തുടങ്ങുന്നു വീണ്ടും എന്ന് പറയുന്ന സിനിമ വീണ്ടും എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒരു ഡ്രെസ്സ് ഒരു ഒരു ജാക്കറ്റ് ഇട്ട് മമ്മൂട്ടി മമ്മൂട്ടി ഇങ്ങനെ തിരിയലും കൂവൽ തുടങ്ങിയിട്ട് ഇൻ്റർവെല് വരെ കൂവലാണ് ഇൻ്റർവെല് വരെ കൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവെലിൽ ആയപ്പോഴേക്കും ആൾക്കാർ കൂവി തളർന്നു ഇതുപോലെ ന്യായവിധിയാണെങ്കിലും കഥയ്ക്ക് പിന്നിൽ പ്രണാമം പ്രണാമം ഭരതേട്ടൻ്റെ പടമാണ് ഡീസ് എഴുതിയിക്കുന്ന പടം അതിൽ പാട്ട് എഴുതിയിരിക്കുന്ന ഭരതേട്ടൻ തന്നെയാണ് പക്ഷെ ആ പടവും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മമ്മൂട്ടി വരുന്നൊരു ജീപ്പ് അതിനകത്ത് മമ്മൂട്ടിയെ കാണിച്ചിട്ട് പോലും ഇല്ല ആ ജീപ്പ് സ്ക്രീനിൽ വരുമ്പോൾ തന്നെ പോലും തുടങ്ങി പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഈ പടങ്ങൾ സാമ്പത്തികമായിട്ട് പരാജയങ്ങളായിരുന്നെങ്കിലും പക്ഷേ പാട്ടിൻ്റെ കാര്യത്തിൽ ഇത് ഇതിലെല്ലാം അല്ലറ ചില്ലറ പരിഷ്കാരങ്ങളും ചില പരീക്ഷണങ്ങളും ഒക്കെ നടത്താൻ ശ്രമിച്ച പടങ്ങൾ കൂടിയായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്നും എടുത്തു വെക്കേണ്ടതും എന്നെ സംബന്ധിച്ചിടത്തോളം എടുത്തു വെക്കേണ്ടതും ന്യായവിധി എന്ന് പറയുന്ന സിനിമയാണ് കാരണം ന്യായവിധി എന്ന് പറയുന്ന സിനിമയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അർജുന മാഷ അപ്പോൾ ആര് മ്യൂസിക് ചെയ്യണം എന്നുള്ള ഡെന്നിസും ഞാനും തമ്മിലുള്ള ഡിസ്കഷൻ നാച്ചുറലി ജോഷിയും പിന്നെ ജോഷി ജോർജ് സാറ് ഇങ്ങനെയുള്ള ഒരാളെ വിശ്വാസത്തിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യം തരുന്ന ആളാണ് അതുകൊണ്ടിട്ട് എന്താ ഡെന്നിസ് എന്താ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ അർജുനൻ മാഷ് മതി നിങ്ങൾക്ക് മതി എങ്കിൽ മതി എന്നുള്ളതാണ് അങ്ങനെ അർജുനൻ മാസ്റ്റർ നിശ്ചയിക്കുന്നു അപ്പോൾ പഴയ ആ ഒരു ക്ലാസിക്കൽ കാലഘട്ടത്തിൽ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു കൊതിയുണ്ടല്ലോ അങ്ങനെ മാസ്റ്റർ വരുന്നു കൽപ്പക ടൂറിസ്റ്റ് പോലെ തന്നെ മാസ് വരുന്നു കയ്യിലൊരു കാലും കൂടെ ആയിട്ട് വെളു വെളുത്ത വെള്ള വെളുത്ത ഷേർട്ട് വെളുത്ത മുണ്ട് ഒക്കെ കൊടുത്ത് ആ വെളുത്ത ചിരിയോടുകൂടെ മുറിയിലേക്ക് കയറി കയറി വരുക അപ്പം മാഷി ഇരിക്കുകയാണ് മാഷിരുന്നു അപ്പം മാഷി വെച്ചു സാഹിത്യം വല്ലതും ഉണ്ടോ ഞാനെന്ന് ഞെട്ടി കാരണം എഴുത്ത് തുടങ്ങിയ കാലം തുടങ്ങി നമുക്ക് നാലക്ഷരം എഴുതിക്കൊടുത്ത് ട്യൂൺ ചെയ്യിക്കാനും ദയവരാൻ പറ്റി പറ്റിയിട്ടില്ല എപ്പോഴും ആരെങ്കിലും എഴുതുന്ന ട്യൂണിലല്ലാതെ ഒരിക്കലും ഒരു ലിറിക്സ് എഴുതിയിട്ട് ട്യൂൺ ചെയ്ത ചരിത്രമില്ല അവിടെയാണ് മാസ്റ്റർ വന്നിട്ട് എന്തെങ്കിലും സാഹിത്യം കവിത എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ ജീവിതത്തിൽ കവിത നമ്മൾ ഒരിക്കലും എഴുതിയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞ മാസ്റ്ററെ അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല മാസ്റ്റർ ഒരു കാര്യം ചെയ്യേ ഏറ്റവും മാസ്റ്ററെ ഇഷ്ടമുള്ള ഏറ്റവും നല്ല ട്യൂണിട് എന്നിട്ട് ഞാൻ അതിൽ എഴുതിയത് പോരെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മാറ്റി എഴുതി തരാം ഞാൻ എന്താ കവിത എഴുതി തരാം അപ്പോൾ മാസ്റ്റർ അത്ര കാരണം മാസ്റ്റർ ശീലിച്ചങ്ങൾ സ്കൂള് എന്താ കവിത ട്യൂൺ ചെയ്യുന്ന അതായത് ഒരേ കവിതയ്ക്ക് തന്നെ പല തരത്തിൽ ട്യൂൺ തരത്തില് ട്യൂണിടില്ല അതിലെന്നിട്ട് പല ട്യൂണിൽ നിന്ന് ഒരു ട്യൂൺ മ്യൂസിക് ഡയറക്ടറും ബാക്കി എല്ലാവരും കൂടി ചേർന്നിരുന്നിട്ട് സെലക്ട് ചെയ്യണം പതിവ് ഇത് നേരെ പിന്നീട് വന്ന ആളുകൾ മലയാളികളല്ലാത്ത ആൾക്കാരും എനിക്ക് തോന്നുന്നു സ സലീൽ സലീൽ ചൗധരി പോലെയുള്ള ആളുകൾ മുൻപ് തന്നെ അത് ചെയ്തിട്ടുണ്ട് കാരണം അവർ മലയാളികളല്ലാത്തതുകൊണ്ട് കേട്ട് പക്ഷേ ഇവിടെയുള്ള മ്യൂസിക് ഡയറക്ടർ ദേവരാ മാഷ്ടാണെങ്കിലും ബാബുക്കാണെങ്കിലും എല്ലാം എന്താ കവിതയ്ക്ക് ട്യൂൺ ചെയ്യുകയാണ് ചെയ്തിട്ട് അപ്പോൾ അതാണ് മാസ്റ്റർ കളിച്ച് ചോദിച്ചത് ഞാൻ പറഞ്ഞു മാസ്റ്റർ അങ്ങനെ ഇഷ്ടമില്ലാതെ മാസ്റ്റർ ട്യൂൺ ചെയ്താണ് വളരെ സോഫ്റ്റായിട്ട് അപ്പോൾ എനിക്ക് ട്യൂൺ കേൾക്കുമ്പോ തന്നെ എന്ന സമയത്തോളം കാരണം ട്യൂൺ എഴുതി ശീലിച്ചതാണ് അപ്പൊ ചെല്ല ചെറു വീട് തരാം ഞാൻ ഇട്ട് തരാം ഇത്തരത്തിൽ ഇത് എഴുതി മാസ്റ്റർ മുക്കൊന്ന് ആ കൊഴപ്പില്ലല്ലോ എന്നുള്ളത് അതാണ് ന്യായവിധിയില് ആ ആയിട്ട് മാറിയത് എനിക്ക് തോന്നുന്നു അർജുൻ മാസ്റ്റർ ചെയ്ത അവസാനത്തെ പടം ജയരാജൻ്റെ ആയിരുന്നു അത് മാസ്റ്റർ അവസാനം മാസ്റ്റർ ചെയ്തത് പക്ഷേ അതിനു മുൻപ് ഉണ്ടായിരുന്ന ന്യായവിധിയായിരുന്നു പുതിയ ഇനി പുതിയ ജനറേഷൻ എന്ന് പറയാൻ വയ്യ നമ്മളെല്ലാം കഴിഞ്ഞ ജനറേഷൻ്റെ ആയി എങ്കിലും അന്നത്തെ ഇതിൻ്റെ അകത്ത് മാസ്റ്റർ വന്നിട്ട് ചെല്ലച്ചെറു വീട് തരാം പൊന്നൂഞ്ഞാലിട്ട് തരാം പൊന്നോണപ്പൂത്തുമ്പി നീവായു ഞാനൊരു കഥ പറയാം കാതിലൊരു കഥ പറയാം പൊന്നോണ പൂത്തുമ്പി നീ നീവാജോ മമ്മൂക്കയും ശോഭനയും അവരുടെ ഫസ്റ്റ് നൈറ്റിൽ പാടുന്ന അവരുടെ ഒരു ഇൻഡിമസിയുടെ ഇതായിട്ട് സിനിമയിൽ വന്ന പാട്ടാണ് പരാജയത്തിൻ്റെ കുത്തൊഴുക്കിൽ മറ്റൊരു പടമായിരുന്നു വീണ്ടും പക്ഷെ വീണ്ടുംവിൻ്റെ കാര്യത്തിൽ എന്നെ സംബന്ധിച്ചോളം വീണ്ടും എനിക്കൊരു പുണ്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഔസേപ്പച്ചൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള കോമ്പിനേഷൻ ഷിബു ചക്രവർത്തി ഔസേപ്പച്ചൻ എന്ന് റേഡിയോയിൽ കൂടെ ഒരുപാട് കേട്ടിട്ടുള്ള ആളുകളാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും അതിൻ്റെ തുടക്കം ഉണ്ടാക്കിയത് വീണ്ടുമാണ് അന്ന് കാതോടുകാര കാതോരം സൂപ്പർ ഹിറ്റായിട്ടിരിക്കുന്ന നിൽക്കുന്ന സമയം കേരളം മുഴുവൻ കാതോട് കാതൂരത്തിൻ്റെ പാട്ടുകൾ ആയിരുന്നു അപ്പോൾ നാച്ചുറലി പാട്ടിൻ്റെ പടം തുടങ്ങുന്ന ആദ്യത്തെ സബ്ജക്റ്റ് ആയിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഡിസ്കഷൻ പാട്ട് മ്യൂസിക് മ്യൂസിക്കാരായിരിക്കണം പാട്ട് ഏതൊക്കെയാണ് സിറ്റുവേഷൻസ് അങ്ങനെ വീണ്ടും എന്നുള്ളതിൻ്റെ സിനിമയുടെ ഡിസ്കഷൻ തുടങ്ങിയപ്പോഴാണ് ഔസൈപ്പച്ചൻ എന്ന് പറയുന്ന പുതിയ മ്യൂസിക് ഡയറക്ടർ അപ്പം എനിക്ക് ഔസയപ്പിനെ പലപ്പോഴും തിയേറ്ററിലൊക്കെ വെച്ചിട്ട് അറിയാം കാരണം ആണ് വയലിനിസ്റ്റാണെന്നുള്ളത് തന്നെ നമ്മളൊരല്പം മേന്മ കൂടുതൽ കൊടുക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വയലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഭാവമാണല്ലോ അത് മനസ്സിൻ്റെ ഒരു വല്ലാത്ത ഹ്യൂമൻ ആ ഭാവത്തിൽ വന്ന് തൊടുന്ന അതിൻ്റെ ഭാവം ഭയങ്കര അപ്പം അതുകൊണ്ടിട്ട് തന്നെ നാച്ചുറലി പിന്നെ കാതോട് കാതോരം മനുഷ്യരെല്ലാവരും കേൾക്കുകയും ഏറ്റുപാടുകയും ഒക്കെ ചെയ്തു അതുവരെയും കേട്ട സംഗീതത്തിൽ നിന്നും ഒരുപാട് ക്രിസ്ത്യൻ ഇവോഷൻസ് നമ്മൾ ഇത്രയും വർഷമായിട്ട് കേട്ടിരിക്കുന്നു പക്ഷേ കാതോട് കാതോരത്തിലെ പാട്ടുകൾ അതിൻ്റെ ഒരു രീതികളും എല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു അതിൽ വാക്കുകൾ പാട്ടിൻ്റെ വാക്കുകൾ ഓൻ സാറിൻ്റെ നാച്ചുറലി മനോഹരമാണ് ഒപ്പം തന്നെ ഓരോ ഓരോ ബിറ്റും വയലിൻ്റെ ആണെങ്കിലും ഓർക്കസ്ട്രയുടെ ആണെങ്കിലും ഓരോ ബിറ്റും മനോഹരമായിരുന്നു അങ്ങനെ ഔസെപ്പച്ചനെ മ്യൂസിക് വീണ്ടും എൻ്റെ മ്യൂസിക്കിന് നിശ്ചയിക്കുന്നു മറ്റാരും ഇല്ല ന്യൂഡ്ലാൻസ് എന്ന് പറയുന്ന മദ്രാസിലെ ഹോട്ടലിൽ ഔസൈപ്പച്ചൻ എൻ്റെ റൂമിലേക്ക് എത്തുന്നു ഞങ്ങളിരുന്ന് സംസാരിക്കാൻ തുടങ്ങി സംഗീതത്തിനെ പറ്റിയൊന്നുമല്ല ഞങ്ങൾ ഞങ്ങളുടെ പേഴ്സണൽ ഇത് എത്രയും വർഷം പരിചയമുള്ള രണ്ട് ഫ്രണ്ട്സ് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്നത് പോലെ ഞങ്ങളിരുന്ന് സംസാരിക്കാൻ തുടങ്ങി രാവിലെ സംസാരിക്കാൻ തുടങ്ങിയതാണ് ഉച്ചയ്ക്ക് ന്യൂഡ്ലാൻസിൽ വെയിറ്റേറിയൻ ഹോട്ടലാണ് അവിടുത്തെ താലിമീൽസ് അത് മേടിച്ചു അത് കഴിച്ചു വീണ്ടും ഇരുന്ന് സംസാരം തുടങ്ങി ഒരു ഫുൾ പകൽ മുഴുവൻ രണ്ട് ഫ്രണ്ട്സ് ഇരുന്ന് സംസാരിക്കുന്ന പോലെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിച്ച് വൈകിട്ടായി വൈകിട്ടായി ഞാൻ പറഞ്ഞ അവസരിപ്പിച്ചു വൈകിട്ട് ജോഷി വരും ട്യൂൺ കേൾപ്പിക്കണ്ടേ പാട്ട് കേൾപ്പിക്കണ്ടേ ഓ ശരിയാണല്ലോ അപ്പോഴാണ് കമ്പോസിങ്ങിനാണ് വന്ന് വന്നിരിക്കുന്നതെന്ന് പോലും ോർക്കാതെ രാവിലെ തുടങ്ങി ഇരുന്ന് തള്ളടിച്ച് തീർത്താണ് ഒരു പകൽ മുഴുവൻ ഓക്കെ ഔസേപ്പ് ട്യൂൺ മൂടുന്നു അഞ്ച് മിനിറ്റ് പോലും എടുക്കാതെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഔസേപ്പ് മൂളിയ ആ ട്യൂൺ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താ ഔസേപ്പച്ഛൻ മൂളിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഞാൻ എപ്പോഴും ആവശ്യപ്പെടാറുള്ള ഒരു കാര്യമുണ്ട് ഒരു മ്യൂസിക് ഡയറക്ടർ സ്ട്രെയിറ്റ് നമ്മുടെ മുൻപിലിരുന്ന് പാടാൻ പറയുന്ന കാരണം കഴിഞ്ഞാൽ ഇവർ പാടുന്ന ഇവരെ മുഖത്തുള്ള ആ ഫീലിൽ തന്നെ ശബ്ദത്തോടൊപ്പം ഇവരുടെ മുഖത്തുള്ള ഫീലിൽ തന്നെ നമുക്ക് ആ പാട്ടിൻ്റെ അക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും ഇപ്പം ഔസൈപ്പച്ചൻ ഔസൈപ്പച്ചൻ എന്തോ നന്ന നന്നായിട്ട് പാടുന്ന ഒരാളാണ് അപ്പോൾ മുഴുവൻ ഫീലോട് കൂടിയാണ് ഇയാൾ മൂടുന്നത് ത രീ തതാണ് പിന്നീട് ദൂരെ മാമലയിൽ പൂത്തൊരു ചെമ്പകത്തിൻ ആ ആ ഇത് എഴുതാൻ എനിക്ക് ആ ഫുൾ സോങ് എഴുതാൻ എനിക്ക് അഞ്ച് മിനിറ്റ് പോലും സമയം ആവശ്യം വന്നില്ല കാരണം ആ പല്ലവി പോകുന്ന പാടിത്തീരുന്നതിന് മുമ്പ് തന്നെ എഴുതി ദൂരെ മാമലയിൽ പൂത്തൊരു ചെമ്പകത്തിൻ പൂവാകെ നുള്ളി പൂമാല കോർക്കുന്നതാരോ ആരോ ആവണി തിങ്കളോ ഹൗസേപ്പ് ഭയങ്കര ഹാ പല്ലവി കഴിഞ്ഞു ചരണം ഇപ്പം തന്നെ തീർക്കാമെന്ന് പറഞ്ഞു ചരണം എഴുതി തീർത്തു വൈകീട്ടായപ്പോഴേക്കും ജോഡിസാറ് വന്നു എല്ലാവർക്കും പാട്ട് ഇഷ്ടമായി അതാണ് വീണ്ടും പാട്ട് പക്ഷെ അവിടെ നിന്ന് ഒരു ഞാനും ഹൗസേപ്പും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് മനസ്സിലായി ഹൗസേപ്പിന് എനിക്കും എന്ന ഹൗസേപ്പിനും ഇത്ര കൃത്യമായിട്ട് ആ ട്യൂണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അയാൾ മനസ്സിൽ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എഴുതുന്നത് അയാൾക്ക് മനസ്സിലാക്കാനും ഒന്നും ഒരു ഒരല്പം പോലും ഒരു തടസ്സമോ ഞങ്ങൾ തമ്മിൽ ഒരു ഗ്യാപ്പോ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്നും ലേബർ ഇന്ത്യ രണ്ടാം ലക്കം ഇപ്പോൾ ഷോപ്പുകളിൽ കോവിഡ് കാലത്തെ സമഗ്ര പഠനത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മാസികകൾ ഓൺലൈനിൽ വാങ്ങാൻ ലേബർ ഇന്ത്യ ഡോട്ട് കോം സന്ദർശിക്കുക ഇന്നത്തെ ചെന്നൈ അന്നത്തെ മദ്രാസ് ഞങ്ങൾ മദ്രാസിൽ സ്ഥിരമായിട്ട് താമസിച്ചിരുന്നത് ന്യൂഡ്ലാൻഡ്സ് എന്ന് പറയുന്ന ഹോട്ടലാണ് ഇപ്പം ന്യൂഡ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യു ഷേപ്പിലാണ് മെയിൻ ബ്ലോക്ക് നിൽക്കുന്നത് ആദ്യം കയറി വരുമ്പോൾ തന്നെ റിസപ്ഷൻ ഇതെല്ലാം ഉണ്ടെങ്കിലും അവിടെയാണ് വണ്ടി വന്നു കഴിഞ്ഞാൽ ഈ മെയിൻ റിസപ്ഷൻ കഴിഞ്ഞിട്ട് നമ്മളെ അവിടുത്തെ ബോയ്സ് നമ്മുടെ പെട്ടിയും ഇതൊക്കെ ആയിട്ട് റിസപ്ഷൻ്റെ അവിടെ നിന്ന് അവരുടെ പിന്നാലെയാണ് നമ്മൾ നടന്ന് ഈ മെയിൻ ബ്ലോക്കിലേക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ യു യൂഷേപ്പിൻ്റെ ഉൾവശം ഇത് മുഴുവൻ ഇത്രയും റൂംസിൻ്റെ ബാൽക്കണിയാണ് ഈ ബാൽക്കണിയിൽ എല്ലാവരും രാവിലെ ഒരു കോഫിയൊക്കെ ആയിട്ട് എല്ലാവരും ഈ ബാൽക്കണിയിലുണ്ടാവും ഈ ബാൽക്കണിയിൽ നിന്നാൽ അന്ന് രാവിലെ ആരെല്ലാം വരുന്നു എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ രാവിലെ ആറു മണിക്കോ മണിക്ക് നമ്മൾ അവിടെ വന്ന് കോപ്പിയൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ആ താമര മാഷ് വരുന്നുണ്ടല്ലോ മാഷേ ഓ മാഷ് ആ ഡബ്ബിംഗ് നോക്കാൻ വേണ്ടി വന്നതാണ് വൈകുന്നേരം കാണോട്ടോ ഇങ്ങനെ അവിടെ പത്മരാജനുണ്ടാവും മലയാള സിനിമ മുഴുവൻ ജോൺ പോൾ ജോൺ പോളൊക്കെ അന്ന് നമ്മൾ വരുന്നതിന് മുൻപ് തന്നെ അവിടെ വിട പറയും മുൻപേ സന്ധ്യ വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സിനിമകളുടെ മുഴുവൻ മലയാളം സിനിമാക്കാരും ഈ പ്രധാനമായിട്ടും ന്യൂഡ്ലാന്റ്സ് ഇല്ലെങ്കിൽ പാമ്പ്രോ പിന്നെ അതിൻ്റെ ഇത്രയും കൂടി ഗ്രേഡ് തരാ താഴ്ന്ന ആൾക്കാരാണെങ്കിൽ ഓൾഡ് ഉഡ്ലാൻസ് ഇങ്ങനെ മദ്രാസിലെ ഈ സ്ഥലങ്ങളിലാണ് എല്ലാവരും ഉണ്ടാവുക അതിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇതായത് എന്ന് പറഞ്ഞു ഇവ അന്നുള്ള സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ സബ്ജക്റ്റ് ഡിസ്കഷനിലോ ഒക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എല്ലാവരും കൂടി ചേർന്നിരുന്ന് ഒന്നിച്ച് ഡിസ്കസ് ചെയ്ത് അത് പരിഹരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരാളുടെ റെക്കോർഡിങ്ങിന് എല്ലാവരും വരിക ആ പാട്ട് എല്ലാവരും കേൾക്കുക അങ്ങനെ ദാമോരം മാസ്റ്ററൊക്കെ എൻ്റെ പാട്ടുകളുടെയൊക്കെ എത്രയും റെക്കോർഡിങ്ങിന് വന്നിരിക്കുന്നു അതിനേക്കാളപ്പുറത്തേക്ക് മാസ്റ്റർ കമ്പനി നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കാരണം വെച്ചാൽ വൈകീട്ടെല്ലാവരും ഓരോ ഡ്രിങ്ക് ഒക്കെ കഴിക്കുമ്പോൾ മാഷ് ഡ്രിങ്ക് ബിയർ മാത്രമേ കഴിക്കുകയുള്ളൂ പക്ഷേ സെക്കൻഡ് വേൾഡ് വാറിനെ പറ്റിയും ഒക്കെ മാഷ് ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ സെക്കൻഡ് വേൾഡ് വാർ ഹിസ്റ്ററി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും പക്ഷെ മാഷ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമ കാണുന്നതിനേക്കാൾ ശ്രദ്ധിച്ചിരുന്ന് ആ ഹിസ്റ്ററി മുഴുവൻ കേൾക്കും അതിനേക്കാളപ്പുറം തൊട്ടടുത്ത് തന്നെയാണ് സവേര എന്ന് പറയുന്ന ഹോട്ടൽ സവ സവേരയിലാണ് ഈ സിനിമ മലയാള സിനിമയുടെ ഏത് പടത്തിൻ്റെയും പ്രിവ്യൂ നടക്കുക അപ്പം നമ്മളുടേതല്ലെങ്കിലും മലയാള സിനിമയിലെ ഏത് സിനിമ പ്രിവ്യൂ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി സവേരയിൽ പോകും അവിടെ പോയിരുന്നു സിനിമ കാണുക സിനിമ ചെയ്തവർക്ക് കൈ കൊടുത്തു പോരുക ഇങ്ങനെ മദ്രാസ് ജീവിതം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മനോഹരമായിരുന്നു പ്രത്യേകിച്ച് അന്നത്തെ കൂട്ടായ്മ ഇപ്പോൾ ഞാനും ദാമരം മാസ്റ്ററോ അല്ലെങ്കിൽ ശശികേട്ടനൊക്കെ ആയിട്ടൊന്നും നേരിട്ട് വർക്കുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും കാരണം എനിക്ക് വന്നൊരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിയ നടന്ന് എല്ലാവരും പാട്ട് ഇതിലും എഴുതുന്ന ഒരാളായിരുന്നില്ല പ്രധാനമായിട്ടും ജോഷി സാറിൻ്റെ തോളിൽ കയറി ഇങ്ങനെ നടന്നിരുന്നു കൊണ്ടിട്ട് മറ്റ് ചെറുകിട സിനിമാക്കാരെ അടുക്കുകയും ചെയ്യില്ല മറ്റുള്ളവരും ഞാൻ ഈ പാട്ട് എഴുതാൻ വേണ്ടി നടക്കുന്ന ഒരാളൊന്നുമല്ല ഇവരുടെ കൂടെ മറ്റെന്താ കാര്യത്തിന് നടക്കുന്ന ഒരാൾ എന്നുള്ളതിലേക്ക് എന്നെ കണക്കാക്കിയിട്ടുള്ളൂ പിന്നെ ഒരല്പം കാരണം ജോഡി സാർ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനായതുകൊണ്ടിട്ടും അദ്ദേഹത്തിൻ്റെ തോളത്ത് ചുറ്റി കിടന്നിരുന്നതുകൊണ്ടിട്ടും നമ്മൾ മറ്റേ പരമശിവൻ്റെ കഴുത്തിൽ പാമ്പ് കടന്നിരുന്ന പോലെ നമ്മൾ ആ ഒരു കംഫർട്ടിൽ ചുറ്റിപ്പറ്റി കിടന്ന് ആരുടെ അടുത്തും സൗഖ്യമാണ് എന്ന് ചോദിക്കുന്നതായിരുന്നു അന്നത്തെ ആറ്റിറ്റ്യൂഡ് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സിനിമകളിലേ അന്ന് ഞാൻ എഴുതിയിരുന്നുള്ളൂ എന്നും അങ്ങനെ തന്നെയായിരുന്നു അപ്പം അതുകൊണ്ടിട്ട് കൂടുതലും ജോഡി സാറിൻ്റെ സിനിമകളും പിന്നീട് പ്രിയൻ്റെ പ്രിയൻ്റെ പടം നമുക്ക് തുടർന്ന് സംസാരിക്കാം പിന്നെ ആ ഒരു എയ്റ്റി സിക്സ് ഫീൽഡ് അതായത് ശ്യാമം വന്നു കഴിഞ്ഞ് പിന്നീട് വന്ന ദസായം സന്ധ്യ വീണ്ടും ആ ഇതിൻ്റെ അകത്ത് ഒരു പടവും കൂടി ആ ഒരു സ്ട്രക്ച്ചിൽ വന്നു അത് ആയിരം കണ്ണുകൾ എന്ന് പറയുന്ന പടമായിരുന്നു ആയിരം കണ്ണുകൾ ഉപഹാരമെടുത്ത ഞങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഉപഹാരം എടുത്ത രാജൻ പ്രകാശ് തന്നെ എടുത്ത ഫിലിമായിരുന്നു ആയിരം കണ്ണുകൾ അതിൽ എനിക്ക് സന്തോഷമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം രഘുവേട്ടൻ എന്ന് പറയുന്നത് രഘുകുമാർ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ വീണ്ടും ഞങ്ങളുടെ ടീമിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വരിക കാരണം രഘുവേട്ടനായിട്ട് ആദ്യം വർക്ക് ചെയ്യുമ്പോൾ രഘുവേട്ടനെനിക്കൊന്നും അത്ര ഫെമിലിയർ ഒന്നുമല്ല ധന്യ മൂവീസ് എന്നൊക്കെ പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥനൊക്കെയാണ് കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട് മ്യൂസീഷ്യൻ ആണ് എന്നൊക്കെ അറിയാമെന്നല്ലാതെ അത്ര അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ രഘുവേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പരത്തി പൂജ ചെയ്തത് രോഡാണ് അപ്പം അതിൻ്റെ ഒരു സ്വാതന്ത്ര്യവും അതിൻ്റെ സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിരുന്ന് കമ്പോസ് ചെയ്തതാണ് ആയിരം കണ്ണുകളിലെ പാട്ടുകൾ പടം അന്ന് ഇത് പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പരാജയത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒഴുകിപ്പോയതാണെങ്കിൽ പോലും അതിൻ്റെ പാട്ടുകൾക്കൊരു പ്രത്യേ പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നതിൽ ഒരു ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്ങ് ഉണ്ടായിരുന്നു രണ്ട് ഒരു ആദ്യ രാത്രിയെ പറ്റി സ്ട്രെയിറ്റ് ചെയ്യാനായി ജീവിക്കുന്ന ഒരു പാട്ടുമുണ്ട് അപ്പോൾ ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റർ സോങ്സ് നമുക്ക് വളരെ കുറവേ ഉള്ളൂ അപ്പോൾ അത്യുന്നതങ്ങളിൽ ആകാശവീഥിയിൽ ഗീതം മുഴങ്ങി അഗ്നിച്ചിറകുള്ള മാലാഖമാർ നൽകി യേശുദേവൻ ഉയർത്തു വിശ്വസിക്കുന്നു നിന്നിൽ നിന്നിൽ ആശ്വസിക്കുന്നു എന്ന് പറയുന്ന പാട്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇന്നും ഈസ്റ്റർ ഒരുപാട് പള്ളികളിൽ ഇതൊരു സിനിമ പാട്ടാണെന്നറിയാതെ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ ട്രഡീഷണൽ സോങ്ങാണെന്ന് ആണെന്ന് വിചാരിച്ച് പാടുന്നുണ്ടെന്ന് എന്നെ റെക്സ് ബാൻഡിൻ്റെ ഉർലിയാനിക്കൽ അച്ഛൻ ആൻ്റണി ഉർലിയാനിക്കൽ എന്ന് പറയുന്ന അച്ഛനുണ്ട് അത് ഞങ്ങൾ ഒരു റിയാലിറ്റി ഷോയുടെ കാര്യത്തിന് ഒന്നിച്ചിരിക്കുമ്പോൾ ഈ പാട്ട് വന്നു ഈ പാട്ട് വന്നപ്പോൾ ഞാൻ അച്ഛൻ്റെ കാതിലേ ഞാൻ പറഞ്ഞു അച്ഛാ അച്ഛൻ്റെ ആകാശവീഥിയിൽ എന്ന് പറയുന്ന ഈ പാട്ടുണ്ടല്ലോ അപ്പം അച്ഛൻ എന്നെങ്ങനെ ഇത് ഞാൻ എഴുതിയതാ അച്ഛൻ ഒട്ടും വിശ്വാസം വരാതെ എന്നെങ്ങനെ നോക്കി സത്യം അച്ഛൻ പറഞ്ഞു ഞങ്ങൾ പള്ളികളിൽ പാടുന്ന പാട്ടാണ് ഈസ്റ്റേൺ സ്ഥിരം പാടുന്ന പാട്ടാണ് ഞാൻ പറഞ്ഞാൽ അത് ഞാനിപ്പം എന്തിനാ പറ്റും അപ്പം അച്ഛൻ പോലും ധരിച്ചു വെച്ചിരുന്നത് അത് ക്രിസ്ത്യൻ ട്രഡീഷണൽ സോങ്ങ് എന്നാണ് പക്ഷേ അതിലൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ നമ്മൾ എഴുതിയ അക്ഷരങ്ങൾ പ്രയോജനപ്പെടുന്നു എന്ന് പറയുന്നത് അതൊരു വലിയ പുണ്യമല്ലേ ആയിരം കണ്ണുകളിൽ മറ്റൊരു പാട്ട് കൂടിയുണ്ട് അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനകീയമ്മ പാടിയതാണ് കാരണം ജാനകീയമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മദ്രാസിൽ ഞാൻ ഒരുപാട് ചീത്ത കേട്ടിട്ടുള്ളതാണ് മദ്രാസിൽ പോയിട്ട് തമിഴന്മാരുടെ അടുത്ത് ജാനകി അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലുള്ളൂ കാരണം അവരുടെ സുശീല ഫാൻസ് ആയിരിക്കും കാരണം പൊന്നുപോലത്തെ പാട്ടുകൾ സുശീല അമ്മ പാടി വെച്ചിരിക്കുകയല്ലേ പക്ഷേ നമ്മൾ ബാബുക്കടുത്ത് ഇവിടെ ബാബുരാജ് സോങ്സ് മുഴുവൻ പാടി വെക്കുന്നത് ജാനകി അമ്മയല്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളൊക്കെ ജാനകി ഫാൻസാണ് അപ്പോൾ അവിടെ ചെന്ന് ഇപ്പോൾ അവിടുത്തെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ചാരു എന്ന് പറഞ്ഞിട്ട് ശാരദ എന്ന പേര് ചാരു എന്ന് ഞങ്ങൾ വിളിക്കുന്നത് അപ്പോൾ ചാരു എൻ്റെ അടുത്ത് പറഞ്ഞു നീ പാട്ടൊക്കെ എഴുതുന്ന കാര്യമൊക്കെ ശരി തന്നെ പക്ഷേ ഈ സിംഗേഴ്സിനെ പറ്റിയുള്ള അഭിപ്രായമൊന്നും നീ കൊണ്ടു നടക്കണ്ട കാരണം വെച്ചാൽ അവർക്ക് ഇപ്പോൾ ജാനകിയമ്മ അവർക്ക് അത്ര വലിയ സിംഗറല്ല പകരം അവരെ സംബന്ധിച്ചോളം സുശീല അമ്മയാണ് അവരുടെ സിംഗറ് കാരണം എസ് പി ബിയുടെ പാട്ടുകൾ ഇങ്ങനെ പാടി വച്ചിരിക്കുകയല്ലേ അപ്പോൾ നമ്മളെ ഈ ബാബുക്കെ പിടിച്ച് അപ്പോൾ ജാനകിയമ്മ പാടാൻ വരുന്നു ജാനകിയമ്മയുടെ കൂടെ നിന്ന് ജാനകിയമ്മയ്ക്ക് അമ്മയ്ക്ക് ലിറിക്സ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടെഴുത്തുകാരൻ ആസ് എ ഒരു പാട്ടെഴുത്തുകാരൻ പ്രത്യേകിച്ച് ബാബുക്ക പാട്ടുകളുടെ ആരാധകനായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ഇതാണ് അപ്പോൾ ആ കൊതിയോടു കൂടിയാണ് ഞാൻ അന്ന് എഴുതിയ ഈ ആയിരം കണ്ണുകളിലെ പാട്ടുകൾ ഒന്ന് ഉണ്ണിയും ജാനകിയമ്മയും കൂടിയാണ് ആ പാട്ട് പാടിയത് ഈ കുളിർ നിശീഥിനിയിൽ ഉറങ്ങിയോ ഓമനത്തിങ്കളെ അപ്പോൾ ആ ആ പാട്ടിൻ്റെ തുടക്കത്തിൽ ഒരു ചോദ്യോത്തരം പോലെയാണ് ഉണ്ണിമേനോനും ജാനകിയമ്മയും ചേർന്നിട്ട് പാടുന്നത് അപ്പൊ ഈ കുളിർ നിശീഥിനിയിൽ ഉറങ്ങിയോ ഓമനത്തിങ്കളെ എന്ന് ഉണ്ണിയുടെ ചോദ്യത്തിന് ജാനകിയമ്മയാണ് മറുപടിയായിട്ട് ഫീമെയിലേഴ്സ് പാടുന്നത് ഹേം ഹേമന്തരാവിൻ മണിയറയിൽ ഇന്നെൻ്റെ ആദ്യ രാത്രിയല്ലേ എന്ന് ജാനകിയമ്മ അമ്മ മറുപടി പറയുന്നത് എന്തായാലും ജാനകിയമ്മയുടെ ആ ശബ്ദത്തിൽ ഞാൻ എഴുതിയ അക്ഷരങ്ങൾ കേൾക്കാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം അതൊരു വലിയ വലിയൊരു പുണ്യമായി അങ്ങനെ വന്ന മോഹൻലാലിൻ്റെ ഒരു ഇമേജിൽ ഒരിക്കലും ഒരാളും രാജാവിൻ്റെ മകൻ പോലൊരു സബ്ജക്റ്റ് ചിന്തിക്കാൻ പോലും പറ്റില്ല പക്ഷേ അത് മമ്മുക്കന്ന് അന്ന് ഈ സീരിയസ് ആയിട്ടുള്ള ഡയലോഗ്സ് പറയുകയും സീരിയസ് വേഷങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന മമ്മൂക്കയ്ക്ക് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റായിരുന്നു രാജാവിൻ്റെ മകൻ